ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് പോകുന്നത് ഒരു അമ്പലത്തിലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇങ്ങനെ നവരാത്രി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നവരാത്രി എന്ന് പറഞ്ഞാൽ തണുപ്പത്തും വരും, ചൂട് കാലത്തും വരും. അപ്പോൾ ഇപ്പോൾ സമ്മറിൻ്റെ നവരാത്രി സ്പെഷ്യലാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ പൂജ ആചാരങ്ങൾ അതൊക്കെ മെയിനായിട്ടാണ്. അപ്പോൾ നവരാത്രികൾ എന്നാണ് ഉണ്ടാവുക, നമ്മുടെ 9 ദേവിമാരെ പൂജിക്കുന്നതാണ് ഓരോ ദിവസം. അപ്പോൾ 9-ാമത്തെ ഇന്ന് 8-ാമത്തെ ദിവസത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നവരാത്രി സ്പെഷ്യലായിട്ട് അമ്പലത്തിലൊക്കെ ഇങ്ങനത്തെ ഫൺഫെയറും ഇങ്ങനത്തെ നല്ല വലിയ വലിയ മറ്റേ എന്നാ പറയുക ഊഞ്ഞാലുകൾ അങ്ങനത്തെ എല്ലാം സംഭവമാണ്. അപ്പോൾ ഇത് കണ്ട ഇത് അമ്പലം വരാനായി. അപ്പോൾ അമ്പലത്തിൻ്റെ വിലയിൽ അങ്ങ് ദൂരത്ത് നിന്ന് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. അത്ര ലൈറ്റൊക്കെ നല്ല രസമാണ് രാത്രി കാണാൻ. അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ച് രാത്രി തന്നെ വന്ന് ഇതൊന്നൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ നമ്മളിത് എത്താനായിട്ടോ അമ്പലത്തിൽ. അപ്പോൾ ഈ അമ്പലത്തിനല്ലേ നമ്മൾ രാവിലെ പോയിട്ട് നമ്മൾ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാർഡ്സിൽ എവിടെയെങ്കിലും ഞാൻ ഇട്ടുതരാം. അപ്പോൾ നമ്മളിതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു വലിയ മലേൻ്റെ മോൾ മല എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടാണ് അതിൻ്റെ റോപ്പ് ഉള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ മുകളിൽ കയറിയിട്ടാണ് ദൈവത്തിൻ്റെ അമ്പലം ഉള്ളത്. അപ്പോൾ ആടെ വരെ കയറിയിട്ട് പോകണം. അപ്പോൾ നടന്നിട്ട് പോകാം. അപ്പോൾ ഇത് ഇന്ന് ഭയങ്കര നവരാത്രി നടക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ആൾക്കാരാണെന്നൊക്കെ ഇങ്ങനെ. പിന്നെ ഇങ്ങനെ ഫെസ്റ്റിവലാകുമ്പോൾ എന്തായാലും അപ്പുറത്തിപ്പുറത്തൊക്കെ കുറേ ചെറിയ ചെറിയ ഷോപ്സൊക്കെ തുടങ്ങി ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ട് കളിപ്പാട്ടം. പിന്നെ നമ്മൾ മുകളിൽ പോയി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കേട്ടോ. അപ്പോൾ ദേവിക്ക് വേണ്ടിയിട്ടുള്ള പ്രസാദമൊക്കെ വെക്കുന്ന ആൾക്കാർ താഴ്ന്നേ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പോലീസും ഉണ്ട് കേട്ടോ, ബിക്കോസ് ഇത്ര പാട് റഷാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതായാലും പെട്ടെന്ന് പോലീസൊന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പോലീസിനെ കണ്ടിട്ടുണ്ടെങ്കിലും ആൾക്കാരൊന്ന് ജസ്റ്റ് ഈ ഒരു നോർമൽ വേയിൽ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കിരിക്കിരിക്കിരിക്കിരിക്കിരി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ശരിക്കുമായിട്ട് നമ്മൾ പറഞ്ഞാൽ ഇത് ബിജാസൻ മന്ദിർ എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് മുകളിൽ തന്നെ നല്ല വൃത്തിക്ക് ഇതിൻ്റെ പ്രതിഷ്ഠയൊക്കെ കാണിച്ചിട്ട് നമ്മൾ വേറെ ഇതാക്കണം. അപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ ഒരു പച്ച കുത്തുന്നതാണ്. അപ്പോൾ ഹിന്ദിക്കാർ മെയിൻലി ഇങ്ങനെ ചെറിയ പിള്ളേർ തൊട്ട് എല്ലാ പിള്ളേരും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് പച്ച കുത്തു കേട്ടോ. ഇങ്ങനെ പ്രോപ്പറായിട്ട് ടാറ്റു അല്ല, പക്ഷേ പ്രോപ്പർ പെർമനൻറ്റ് ടാറ്റു തന്നെ. പക്ഷേ ടാറ്റു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടല്ല, ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവരുടെ ഒരു ഡിസൈൻ വരെ അവരിങ്ങനെ ആക്കി വെക്കും. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഗൈസ്, ബിക്കോസ് വെറുതെ ഇങ്ങനെ ടാറ്റു ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് മുകളിലോട്ട് കയറി പോകുമ്പോൾ ഇതാണ്. ഈ വണ്ടി എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഇത്രപ്പാട് ആൾക്കാർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വൃത്തികേടൊക്കെ ആവുമല്ലോ. അപ്പോൾ അവർ ആ മറ്റേ ഷോപ്പ് കീപ്പേഴ്സിനോട് എല്ലാവരോട് പറയുകയാണ് ഇവിടെ ഒന്നും വൃത്തികേടാക്കരുത്, നിങ്ങൾ ഇവിടെ ജാസ്തി ആൾക്കാരെ കൂട്ടി നിർത്തി ബ്ലോക്ക് ആക്കരുത്, വഴി പോകാൻ കൊടുക്കണം, ഇങ്ങനെ വരുന്ന ഭക്തജനങ്ങൾക്ക് അങ്ങോട്ട് മറ്റേ വഴി ഉണ്ടാക്കി കൊടുക്കണം എന്നങ്ങനെയൊക്കെ പറഞ്ഞ് അനൗൺസ്മെൻറ്റ് ചെയ്ത് പോകുന്നത്. അവർ 24 hours ഇവിടെ തന്നെയായിരിക്കും ഓരോ ഷിഫ്റ്റായിട്ട് ഇങ്ങനെ ഫുൾ ക്ലീനിനെസ് അതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഓഫ് കോഴ്സ് ഇൻഡോർ നമ്മളുടെ ഏറ്റവും വലിയ നല്ല ക്ലീൻ സിറ്റി ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇത് കണ്ടു, ഇവിടെ ഇങ്ങനെ കയറി. അപ്പോൾ ഇവിടെ രണ്ട് ലൈൻ ഉണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് വേണേൽ ഒന്ന് മറ്റേ മെയിൽസിനും ഒന്ന് ഫീമെയിൽസിനും പോകാൻ വേണ്ടിയിട്ട് രണ്ട് ലൈൻ ആക്കി വെച്ചിട്ടുണ്ട്. അത് നല്ല തിരക്കുള്ള സമയത്താണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്ന ദിവസം അത്ര തിരക്കില്ല, അവണ് നോർമൽ തിരക്കേ ഉള്ളൂ. അവണ് നമ്മളിതാ ഇതാണ് മെയിൻ എൻട്രൻസ് ദൈവത്തിൻ്റെ. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ അമ്പലത്തിൻ്റെ അകത്ത് പോയി കയറി കാണിക്കുന്നില്ല, ബിക്കോസ് അത് ഞാൻ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ സ്ക്രീനിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ എല്ലാം ദൈവിക്ക് വേണ്ടി പ്രസാദമാണ്. ഈ ഷാൾ പോലത്തെ സംഭവം, ഒരു തേങ്ങ, ഒരു പൂനമാല, പിന്നെ കുറച്ച് പ്രസാദകം മധുരം. അപ്പോൾ എല്ലാവരും ഈ പടി കയറി പോകുമ്പോൾ പടിയൊന്നും ഇങ്ങനെ നമ്മൾ തൊട്ടുന്നെറ്റിലോ കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് അത് കയറി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങാം കേട്ടോ. അപ്പം അത് ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പം നീ കാണാൻ പറ്റുന്ന ലൈറ്റിലാക്കി നല്ല സ്വാസ്ഥ്യമൊക്കെ വെച്ച് അടിപൊളി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പുറത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അമ്പലത്തിൻ്റെ അകത്ത് കയറി. അപ്പോൾ അമ്പലത്തിനപ്പുറത്ത് തന്നെ ഒരു ചെറിയ കുറേ അമ്പലമുണ്ട് കേട്ടോ. അമ്പലം എന്ന് വെച്ചാൽ അവിടെ തന്നെ വേറെ വേറെ പ്രതിഷ്ഠകളെ ഇങ്ങനെ അവർ ദേവന്മാരെ ആക്കി വെച്ചിട്ടു. അപ്പോൾ ഇതുണ്ടോ അങ്ങ് വരെ ഫുൾ ലൈറ്റ് എത്തുന്നവരെ ഫുൾ അങ്ങനെ കുറേ ദേവന്മാരുണ്ട്. അപ്പോൾ ആടെ നമുക്ക് പോകാം. അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇതെല്ലാം ഒരേ പാട്ടായിരുന്നു. പിന്നെ അവരെന്ത് ചെയ്തു, ഇത് സെപ്പറേറ്റ് ആക്കി, നമ്മൾ മെയിൻ അമ്പലം സെപ്പറേറ്റ് ആക്കി. അപ്പോൾ ഇത് സ്മോൾ അമ്പലം, അത് ബിഗ് അമ്പലം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ദേവന്മാരുണ്ട്. അപ്പോൾ ദേവന്മാരൊക്കെ ഇങ്ങനെ ആക്കിയതാണോ. ഈ അമ്പലമാണ്, ഇതാണ് നമ്മുടെ ആൽമരത്തിൻ്റെ ബാക്കിലുള്ളതാണ്. നല്ല വലിയ അമ്പലം, അത്ര വലിയ അമ്പലമാണ്, ചെറിയ അമ്പലമാണ്, പക്ഷേ നല്ല ഒരു അമ്പലമാണ്. ഈ ഇങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് നോക്കുമ്പോൾ നല്ല സുഖമാണ്. അപ്പോൾ ഇതുണ്ടോ, ഇതാണ് നമ്മൾ ദേവീൻ്റെ കുറേ ഫോട്ടോസ്, പിന്നെ സിന്ദൂരങ്ങൾ, പിന്നെ മാലകൾ, പിള്ളേർക്ക് കളിക്കേണ്ട ടോയ്സ്, അങ്ങനെയൊക്കെ ഫുൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ അമ്പലം കൂടി കയറി കഴിഞ്ഞ് പിന്നെയാണോ പോലീസാണോ. പോലീസ് ഇവിടെ നിന്ന് പറയുന്നുണ്ട് ചെരുപ്പിട്ടിട്ടകത്ത് വരരുത്, ചെരുപ്പിട്ടിട്ടകത്ത് വരുന്നുണ്ട് കുറച്ച് ആൾക്കാർ, പിന്നെ ഫോണ്, നമ്മളുടെ മാലകൾ, അതൊക്കെ നമ്മൾ തന്നെ സൂക്ഷിക്കുക, ബിക്കോസ് തിരക്കിൽ അതൊക്കെ അതാ ആരെങ്കിലും മോഷിച്ചു കൊണ്ടുപോയാൽ പിന്നെ പ്രശ്നമല്ലേ. അപ്പോൾ ഇതാ നമ്മളിനി
അങ്ങനെ ഫുള്ള് ആ അമ്പലത്തിലും കൂടി കയറി കഴിഞ്ഞ് നമ്മളിതിപ്പോൾ വന്ന വഴിയിൽ കൂടെ തന്നെ ഇപ്പോഴെ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ മുകളിൽ കയറി വന്ന മല പോലെ തന്നെ നമുക്ക് താഴെ കയറി കഴിഞ്ഞാലേ നമുക്ക് ആയ നമ്മൾ കണ്ടേ ഊഞ്ഞാലുള്ള സംഭവത്തിൻ്റെ അവിടെ എത്താൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ എത്തണമെങ്കിൽ ഇവിടെ കുറേ ആ എത്തണമെങ്കിൽ കുറച്ച് വലിയ പണിയൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് കയറിയ സംഭവം താഴേ കഴിഞ്ഞാൽ മാത്രം മതിയുണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ കൂടെ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ അത്ര ആൾക്കാർ. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചാൽ ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ചൂടത്തിൽ പിന്നെ ആൾക്കാർക്ക് ഇങ്ങനെ നടന്നിട്ട് ദാഹിക്കുമൊക്കെ ഉണ്ടെങ്കിൽ ആളെ കുറേ വെള്ളത്തിൻ്റെ അവർ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ആർക്കും വേണമെങ്കിൽ വെള്ളം കുടിക്കുക, പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് ഹെയർ ബെൻഡ്സ്, പിന്നെ ഇതാ നമ്മളിപ്പോൾ ഇനി ഇങ്ങനെ കീയാൻ പോവാണ്. അപ്പോൾ കുറേ ആൾക്കാർ മുകളിൽ വരുന്നുണ്ട്, കുറേ ആൾക്കാർ താഴെ പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ അമ്പലം ഒരു എന്നാ പറയുക ഒരു 9-10 മണി വരെയൊക്കെ സാധാരണയായിട്ട് നടക്കും. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നവരാത്രീൻ്റെ സ്പെഷ്യൽ അതായത് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ വ്രതമൊക്കെ വെച്ച് ഇങ്ങനെ വ്രതത്തിൻ്റെ സമയത്തെല്ലാം ഇവിടെ വന്നിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതാ നമ്മൾ എത്താനായി ആ സ്ഥലത്താണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതാ നമ്മൾ കുറച്ചും കൂടി ദൂരം മാത്രം, അപ്പോൾ അതിൻ്റെ അടുക്കനെ നമുക്ക് ഒരു സംഭവം കണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ ഫെസ്റ്റിവലൊക്കെ ആയതുകൊണ്ട് ഇവിടെയെല്ലാം വലിയ ലാസ്റ്റ് നമ്മളെ നാട്ടിൽ പോലത്തെ വലിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇവിടുത്തെ റേറ്റിൻ്റെ അനുസരിച്ചിട്ട് വരാം. അപ്പോൾ ഈ നമുക്ക് കാണുന്ന ടോയ്സ് ഫുള്ള് 80 rupees ആണ് കേട്ടോ, എന്തെടുത്താലും 80 rupees. പിന്നെ ഇതുണ്ടോ ഈയൊരു ഫിഷ് പോലത്തെ സംഭവം പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ബലൂൺസൊക്കെ എന്ത് നല്ല രസമാണല്ലേ, നല്ല അടിപൊളിയായി ബലൂൺസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇഷ്ടമായി. അപ്പോൾ നമുക്കിനി എന്തായാലും ഇതാണ് ഇനി എൻട്രൻസ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ മേലേൻ്റെ അകത്ത് കയറാൻ വലിയ പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ. ആ റൈഡിനൊക്കെ കയറണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം, അത്രയേ ഉള്ളൂ. വലിയ പിന്നെ എൻട്രി ഫീസ് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അത് തരാം. അപ്പോൾ അത് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണപ്പെടും കുറേ സ്റ്റോൾസ് വിത്ത് ടോയ്സ് എല്ലാം. അപ്പോൾ ഇതെല്ലാം പിള്ളേരെ ആകർഷിക്കാനും പിള്ളേരും പിള്ളേരെ വീട്ടുകാരെയും അങ്ങനെ എല്ലാവരും ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ബിക്കോസ് ഇവർക്കും ഈ സമയത്തെ എന്തെങ്കിലും നല്ല വൃത്തിക്ക് കച്ചവടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഫെസ്റ്റിവലിൻ്റെ സമയത്തിൽ എല്ലാവരും വരിക, പിന്നെ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാണ്ട് പോകുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ ഇങ്ങനെ ഡിമ്മാക്കിട്ട് ഞാൻ കാണിച്ചാൽ ഇതുണ്ടോ കുറേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിനെ ഇവിടെ ഇങ്ങനെ സ്റ്റോളാക്കി വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് വാങ്ങാം ഇത്. പിന്നെ കുറേ സിന്ദൂരം ഇങ്ങനത്തെ അത്. പിന്നെ ഇത് കാതിലാണ് കേട്ടോ, ഞാൻ കുറച്ച് സൂം ആക്കി കാണിച്ചാൽ കാതിലാണ്, കുറേ കാതിലാണ്. പിന്നെ ഇതിങ്ങനെ ഫുൾ ആൾക്കാർ തന്നെയാണ് കേട്ടോ, അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാ സ്ഥലത്തും ഇത് കണ്ടു. അമ്പലത്തിൻ്റെ മെയിൻ സംഭവമാണ്. അപ്പം അവിടെ എല്ലാം ആൾക്കാളാണ്, ആൾക്കാർ ഇങ്ങനെ ഫുൾ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമ്മളുടെ ഈ ഫെയറിനകത്തുനിന്ന് കയറി പോയിട്ട് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ബാക്കിലാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗൈസ് വേറെ ഒന്നുമില്ല, നമ്മൾ നിൽക്കുന്നത് ആ വലിയ ജയിൻ്റ് വീലിൻ്റെ ജസ്റ്റ് അടുത്താണ്. അപ്പോൾ ലൈറ്റൊക്കെ ആ LED ലൈറ്റ് ഒക്കെ വെച്ച് നല്ല രസമുണ്ട്, അടിപൊളി ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താ രസമല്ലേ, ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് ഒരു എന്തോ ഒരു പ്രത്യേക ഒരു നല്ലൊരു വൈബ് വരുന്നുണ്ട്. പിന്നെ ഫുള്ള് നടന്നിട്ടാവില്ല കേട്ടോ ഗൈസ്, ബിക്കോസ് എല്ലാവരും ഇവിടെ അമ്പലത്തിൽ വരുന്ന അവിടെ ഒന്നെങ്കിൽ ഇവിടെ പോയി ഒന്ന് കയറിയിട്ടൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കുറേ സംഭവമുണ്ട്, ചെറിയ പിള്ളേർക്കൊക്കെ ആകർഷിക്കാൻ പറ്റുന്ന കുറേ സംഭവം. അപ്പോൾ ഇത് കണ്ടോ ചെറിയ ചോട്ടാ ഭീം ഇങ്ങനെ കറങ്ങി കറങ്ങി വരുന്നുണ്ട്, എന്താ രസമല്ലേ, ചെറിയ പിള്ളേരൊക്കെ ഇങ്ങനെ. പിന്നെ ഇത് ജയിൻ്റ് വീല്, ഓ നമുക്കെന്നാൽ ഇതൊക്കെ ഒന്ന് സിനിമാറ്റിക് മോഡിൽ കണ്ടിട്ട് തരാം. നല്ല ഭംഗിയാണ് കേട്ടോ, അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി. അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ട് കേട്ടോ, ഇതിപ്പോൾ നിർത്തി വെച്ചിട്ടാവില്ലേ. പിന്നെ ഇപ്പുറത്ത് നോക്കിയാൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗെയിംസ്, പിന്നെ ഷൂട്ടിങ്, പിന്നെ നമ്മളുടെ റിങ് ത്രോ ചെയ്യേണ്ട പോലത്തെ, പിന്നെ വലിയ വലിയ ജോയിൻ്റ് വീല്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആസ്വാദം ഇങ്ങനെ മിണ്ടാണ്ടിരുന്നു കണ്ടിട്ട് വരാം കേട്ടോ. വലിയ വലിയ ജോയിൻറ്റ് വീൽസ്, മറ്റേ തോണിയൊക്കെ ഉണ്ട് കേട്ടോ വലിയ, അങ്ങോട്ട് ഞാൻ തോണിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് അതാ തോണിയുണ്ട്, ഇത് ചെറിയ തോണി, ചെറിയ പിള്ളേർക്ക് കളിക്കേണ്ട തോണിയായിരിക്കും. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഒരു വലിയ ജോയിൻറ്റ് അത്, പിന്നെ അതാണ് നമ്മളുടെ ഡിസ്കോ ബ്രേക്കിംഗ് ഡാൻസ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മൾ ഒരിക്കൽ കയറിയിട്ട് ഗൈസ് നമ്മളുടെ തലയൊക്കെ ഇങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങി, ബിക്കോസ് അതിൻ്റെ അകത്ത് കയറിയാൽ അവർ ഫുള്ള് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കറക്കി വിരിച്ച് ഈ നമ്മുടെ തലേൻ്റെ അകത്ത് നമ്മളുടെ ബ്രെയിൻ അങ്ങ് പുറത്താക്കുക ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് അപ്പം മുതൽ പിന്നെ നമ്മളതിനകത്ത് കയറാൻ നോക്കിയില്ല, ബിക്കോസ് ഭയങ്കരമായിട്ട് തല വേന എടുക്കും, അതിനകത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ അതിൻ്റെ ഹാങ് ഓവർ തന്നെ ആയിരിക്കും. പിന്നെ അപ്പുറത്ത് കണ്ടപ്പോൾ ഒരു ചെറിയ വീലും കൂടെ ഉണ്ട്, മറ്റേത് ജോയിൻ്റ് വീല്, ഇത് ചെറിയ വീല്.
എല്ലാത്തിലും ആൾക്കാരാണ്. പിന്നെ ഇത് നമ്മുടെ ബ്രേക്കിംഗ് ഡാൻസോ ഡിസ്കോ ഡാൻസോ എന്തോ അതിൻ്റെ പേരുണ്ട്, സൺകത്തറ അറിയില്ല. പിന്നെ അതിൻ്റെ അകത്ത് കണ്ടു അതിൻ്റെ അകത്ത് കുറേ ആൾക്കാരുണ്ട്. പിന്നെ അങ്ങോട്ടും ഉണ്ട് ഒരു ഫീല്. അപ്പം നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ സ്നാക്സ് പോലെ തിന്നാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ട്. പിന്നെ ഇതാണ്ടോ ഷൂട്ടിങ്, ആ ബബിളിനെ ബലൂൺസിനെ ഷൂട്ട് ചെയ്ത് വെപ്പിക്കണം. പിന്നെ ഗന്നേൻ്റെ ജ്യൂസ്, ഗന്ന എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷുഗർ കേൻ്റെ ജ്യൂസാണ് കേട്ടോ. ഇപ്പോൾ ചൂട് സമയത്ത് ഇത് കുടിച്ചാൽ നല്ല സമാധാനമായിരിക്കും, ഒരു നല്ല തണുപ്പും നല്ല മധുരത്തിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നത് ഇതാണ്ടോ, ഇതാണ് ഇതല്ല, ഇത് നമ്മളുടെ ജോയിൻ്റ് വീൽ തന്നെ. ഇതാണ് നമ്മുടെ ആണി, ഇപ്പോഴത്തെ സൈഡ് കാണുന്നുണ്ട് ചെറിയ ആണി. അപ്പോൾ ആണിയല്ല ഗൈസ്, സോറി, തോണി, തെറ്റിപ്പോയി, തോണിയാണ്, തോണി തോണി. അപ്പോൾ ദാ ഇത് കാണുന്നത്, നമ്മൾ മുമ്പിൽ കാണുന്നത് ഇത് കാറാണ്, ചെറിയ ചെറിയ പിള്ളേർ കാറ്. ഇതുണ്ടോ ഡ്രാഗൺ തോണി. ഇത് നമ്മൾ കാണുന്നത് ബസ്സാണ്. അപ്പോൾ ചെറിയ പിള്ളേർക്ക് ഇങ്ങനെ ബസ് ഫുള്ള് ഈ മേലെ ഈ ഫെയറിൻ്റെ ഒരു ചെറിയ ഐഡി വേണമെങ്കിൽ അങ്ങനെ ആയിട്ടും ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ലൈറ്റൊക്കെ ഞാൻ ഇതാണ് കാണുന്നത്, ലൈറ്റൊക്കെ വെച്ച് എന്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഗൈസ്. അപ്പോൾ ആദ്യം ഒരു തോണി കണ്ടു, ഇത് രണ്ടാമത്തെ തോണി ഡ്രാഗൻ്റെ. ഇതിനകത്ത് ഇരുന്നാലും ഭയങ്കര അതാണ്, അതിങ്ങനെ മുകളിൽ പൊരുത്തായി വരുമ്പോൾ ഒരു മിനി റോളർ കോസ്റ്ററിൻ്റെ ഫീൽ തന്നെ ആയിരുന്നു അതിൻ്റെ അകത്തും കയറിയാലും നമുക്ക്. അപ്പോൾ ഇനി നമ്മളിങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് നടന്നു പോകാം. അപ്പം ഞാൻ അവിടെ കുറച്ച് വള്ളത്തിൽ എന്തോ സംഭവം കണ്ടു, അപ്പം നമുക്ക് നോക്കാം പോവാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഷൂട്ടിങ് ബലൂൺ ഷൂട്ടിങ്. അപ്പോൾ ഇത് കണ്ടോ, വള്ളത്തിൽ ഇങ്ങനെ ബോട്ട്, നമുക്ക് ബോട്ടിങ് ഇവിടെ നല്ല പോണ്ടൊന്നും വെക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അത് ചെറിയ പോണ്ട് പിള്ളേർക്ക് വേണ്ടി വെച്ച് ബോട്ടൊക്കെ കണ്ടിട്ട് കണ്ടോ, ബോട്ടൊക്കെ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ അതിൻ്റെ തിരിഞ്ഞിട്ട് ഇവരിങ്ങനെ പെഡല് ഇങ്ങനെ കൈയോട് ചുരുട്ടി ചുരുട്ടി ആക്കി ഒരു മിനി ബോട്ടിങ്ങിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഇത് എൻ്റെ നോവൽറ്റി വാട്ടർ ബോട്ട്. അപ്പോൾ ഇത് അവരുടെ ബോട്ടാണ്. 5 മിനിറ്റ് വരെ ഇവർക്ക് ഇങ്ങനെ എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാം. അപ്പോൾ അതിന് നമ്മൾ അവിടുന്ന് സൈഡിലൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി കാതില ബ്രേസ്ലെറ്റ്സ് ഗൈസ്, നല്ല രസമാണ്. ഇതൊക്കെ കാണുമ്പോൾ എല്ലാം വാങ്ങും, പക്ഷേ പിന്നെ ഇടാൻ അങ്ങനെ നമ്മൾ ഇടാറില്ല. പിന്നെ ഇതാണ്ടോ, ഇത് ലാഫിംഗ് ബുദ്ധ ഇങ്ങനെ ഇളകുന്നത്. പിന്നെ നമ്മൾ ചെറിയ ചെറിയ ദൈവം മാറി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് ശുഭലാബ് എന്ന് പറയുന്ന ഗേറ്റിൽ ഒട്ടിക്കേണ്ട സംഭവമാണ് കേട്ടോ. പിന്നെ ഒരു സംഭവമുണ്ടോ, പൂച്ചക്കുട്ടികൾ ബാസ്ക്കറ്റിൽ കൊടുത്ത് വെച്ചിട്ട് നമ്മുടെ ശിവദൈവത്തിൻ്റെ ഒരു പ്രതിമ. ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ദൈവത്തിൻ്റെ ഫോട്ടോ പ്രതിമയുണ്ട്. പിന്നെ അതാ നമ്മളുടെ ഗണപതി ദൈവം കൂടിയുണ്ട്, നല്ല കാറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇത് കണ്ടോ, നമ്മളുടെ ലാഫിംഗ് ബുദ്ധ ഇതാക്കുന്നത്. പിന്നെ ഇതാ ഒരു പൂച്ചക്കുട്ടി കൊട്ടേൻ്റെ അകത്തോട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ശരിക്കും ഒരു നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ശരിയായ ഒരു പൂച്ചക്കുട്ടീൻ്റെ പോലെ തന്നെയുണ്ട്, പക്ഷെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇത് കണ്ടോ, ചെറിയ ചെറിയ ഇങ്ങനെ അവർ ഇങ്ങനെ അതാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ശുഭലാബ് എന്ന് പറയുന്നത്. ഇത് നമുക്കിങ്ങനെ മറ്റേ ഡോറിൻ്റെ ബാക്കിലൊക്കെ നല്ലതാണ്. പിന്നെ ഇതാ നമ്മളുടെ ഒരു പാമ്പ്. ഇത് ശരിക്കും പറഞ്ഞാൽ റിയൽ പോലെ തന്നെയാണ്, നമുക്ക് തുളുമ്പൊക്കെ ഇങ്ങനെ ഒരു എന്തോ ഒരു അതുണ്ടായിരുന്നു. ബിക്കോസ് പാമ്പ് പാമ്പ് തന്നെ, ഇത് നമ്മൾ പെട്ടെന്ന് വാങ്ങി ആരുടെ മുകളിലിട്ടാൽ അതിലെന്തായാലും ഇന്ന് പേടിച്ച് പോകും. പിന്നെ നമ്മുടെ ചെറിയ ശിവലിംഗം കൂടി ഇവിടെയുണ്ട്, വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പൂജയൊക്കെ ചെയ്യാം. പിന്നെ നമ്മളിങ്ങനെ നായത്തായ നടന്നു പോകുമ്പോൾ കണ്ടതാണ്, ഇത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പിള്ളേർക്ക്, ചെറിയ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കി കളിക്കുക. അപ്പോൾ ശരിക്കും ഇത് മരമാണ്, മരത്തിൻ്റെ മുകളിൽ അവരുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതും ഇതിൻ്റെ മറ്റേ മുകളിൽ പറ്റുന്ന സംഭവമുണ്ട്. പിന്നെ നമ്മൾ താഴെ പോകുമ്പോൾ ഒരു കൂട് പോലത്തെ സംഭവമുണ്ട്, രണ്ട് മറ്റേ എന്നാ പറയുക, നമ്മുടെ ബേർഡ്സ് ഇരിക്കുന്നത്. നല്ല ഇങ്ങനെ നമുക്കിങ്ങനെ ഗേറ്റിൻ്റെ മുകളിലൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള. പിന്നെ ഇതാ കുറേ മെഹന്തി ഇടുന്ന ആൾക്കാർ, പിള്ളേർക്കൊക്കെ മെഹന്തി റെഡിമെയ്ഡ് ഇട്ട് കൊടുക്കും. അപ്പം 10 രൂപ 20 രൂപയെ മാത്രമേ ഉണ്ടാകുള്ളൂ, വലിയ പൈസ ഒന്നുമില്ല മെഹന്തി ഇടുന്നതിന്. പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് കുറേ ലൈറ്റ് ഉണ്ട് സംഭവം. ഇത് കണ്ടോ, മാജിക് ബോൾസ് നമ്മൾ വള്ളത്തിലിട്ടാൽ രാവിലെ ആകുമ്പോഴേക്കും അങ്ങനെ അതായി വരുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു.